ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവരും ബാംഗ്ലൂരിലെ ഇന്നത്തെ കുറച്ച് വാർത്തകളിലേക്ക് സ്വാഗതം. സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൽ നിന്ന് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, ബാംഗ്ലൂരിൽ ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 19,637 കേസുകളാണ് പോസിറ്റീവ് കേസുകളാണ്. അതിൻ്റെ കൂടെ തന്നെ 137 മരണവും ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ഇതാണ് എല്ലാവരും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബാംഗ്ലൂരിലെ അപ്ഡേറ്റ്സിൽ. പിന്നെ അടുത്തൊരു കാര്യം, ഞാൻ ഇന്ന് കുറച്ച് ശേഖരിച്ച ഒരു 5-6 ന്യൂസുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം തന്നെ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഞാൻ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്, ബാംഗ്ലൂരിലെ ആശുപത്രിക്കാരും ശ്മശാനങ്ങളെല്ലാം സ്ഥലങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാംഗ്ലൂരിലെ മരണം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഒരു മെയിൻ സംഭവം, ബാംഗ്ലൂരിൽ 23 താൽക്കാലിക ശ്മശാന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു 230.5 ഏക്കർ വരും. ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ ആശുപത്രികൾക്കും ബാംഗ്ലൂരിൻ്റെ സിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇങ്ങനെ താൽക്കാലികമായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ബാംഗ്ലൂർ ഗവൺമെൻറ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് താൽക്കാലിക ഓപ്പൺ എയർ ശ്മശാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഉടൻ തന്നെ ബാംഗ്ലൂർ പൗരസമിതിക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കേസുകൾ കൂടിക്കൂടി വരുന്നതും മരണം കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ബാംഗ്ലൂർ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. കാരണം ആംബുലൻസും ഇപ്പോഴുള്ള ശ്മശാനങ്ങളിൽ പെട്ടെന്ന് ആളുകളെ ഇതാക്കാനോ സംസ്കരിക്കാനൊന്നും കഴിയാത്തൊരു സിറ്റുവേഷൻ. അപ്പം ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, ബാംഗ്ലൂരിൻ്റെ വെസ്റ്റ് ബാംഗ്ലൂരിലായിട്ട് മാഗ്ഡി റോഡിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ ജോലികൾ BWSSB ഏറ്റെടുക്കുന്നതിനാൽ April 30 മുതൽ താഴെ പറയുന്ന പ്രദേശങ്ങളിൽ ജലവിതരണങ്ങൾ തടസ്സം നേരിടേണ്ടി വരും. ഇപ്പം ആ ഏരിയ എന്ന് പറയുമ്പോൾ രാജാജി നഗർ, ചിത്രഹള്ളി, ശിവാജി നഗർ, അതുപോലെ തന്നെ മഞ്ജുനാഥ നഗർ, മാഗ്ഡി റോഡ്, KP അഗ്രഹാര, ബശ്വേഷ് നഗർ, ഇങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അവിടെ April 30 മുതൽ ഈ ഒരു തടസ്സങ്ങൾ നേരിടാനുള്ള എല്ലാ ചാൻസും കാണുന്നതാണ് രണ്ടാമത്തെ ഒരു ന്യൂസ്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം ബാംഗ്ലൂരിൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. 6 മുതൽ 10 വരെ ജനങ്ങൾ അവരുടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും 10 മുതൽ പിന്നീട് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് പോലീസുകാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. 250 ചെക്ക് പോസ്റ്റുകൾ ഈ ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ പോലീസുകാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ്. ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ കേസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്കായിട്ടോ ആളുകൾ, അല്ലാതെ വേറൊരു ആവശ്യത്തിനും ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിൽ പോലീസുകാർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ പ്രാവശ്യം പോലീസ് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആൾക്കാർക്ക് നന്നായിട്ട് അടിയും കൊള്ളുന്നുണ്ട്, നന്നായിട്ട് ഫൈനും അടിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകാരൊക്കെ തുറക്കുമ്പോൾ അവിടെ ആരെങ്കിലും നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ വരെ കടക്കാരനും ആ നിന്ന ആൾക്കും ഫൈൻ ഈടാക്കുന്നുണ്ട്. കാരണം മാസ്ക് ഊരിട്ടാണ് ഒരു ചായ കുടിക്കുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് ഒരു ചായ പോലും കുടിക്കാനുള്ള ഒരു അവസരം പോലീസുകാർ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് മെയിനായിട്ട് ബാംഗ്ലൂരിലത്തെ പോലീസുകാർ ഈ ഒരു ലോക്ക്ഡൗൺ, ഈ ഒരു കർഫ്യൂവിനെ മെയിനായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു 16 കൊണ്ട് ഇത് മാറി കിട്ടുമെന്നുള്ള ജനങ്ങൾക്കും സർക്കാരിനും അറിയില്ല. എന്നാലും അതിനുള്ള എല്ലാ സപ്പോർട്ടും പോലീസുകാർ ചെയ്യുന്നുണ്ട്. അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജനങ്ങൾ അത്രയും അനുസരിച്ച് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കർഫ്യൂവിൽ ബസ്സുകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നാലും നമ്മളെ ഈ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഗാർമെൻറ്റ്സ്, ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്കിംഗ് ചെയ്യാനുള്ള എല്ലാ അനുമതിയും ഗവൺമെൻറ് നൽകിക്കൊണ്ട് തന്നെ, പക്ഷേ അവിടേക്ക് എത്തുന്ന സ്റ്റാഫുകൾ സമയത്ത് എത്തുന്നില്ല അല്ലെങ്കിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ് മെയിനായിട്ട് കൂടുതൽ ആൾക്കാരെയും ട്വീറ്റ് ചെയ്തൊരു കാര്യം. ഇപ്പം സാധാരണക്കാരായുള്ള അധികം ആൾക്കാരും ബസ്സിലോ അല്ലെങ്കിൽ മെട്രോയിലോ ആണ് ഹോസ്പിറ്റലിലേക്ക്, കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക്, ഗാർമെൻറ്റ്സിലേക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിലേക്കൊക്കെ വരുന്നത്. പക്ഷെ അവർക്കൊന്നും അവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ കമ്പനികളിലോ എത്താൻ പറ്റുന്നില്ല. കൂടുതലായിട്ടും മെഡിക്കൽ ഫീൽഡിലുള്ള നേഴ്സുമാർക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ അറ്റൻഡർമാർ, അവർക്കൊന്നും ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അവർ മെയിനായിട്ട് പറയുന്നൊരു സംഭവമാണ്. കാരണം ബസ്സുകൾ വളരെ കുറവായിട്ടുള്ളൂ. കുറച്ച് ബസ്സുകളെ BMTC അലോ ചെയ്തിട്ടുള്ളൂ ഈ ഒരു കർശനമായ കർഫ്യൂ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷനെ കുറിച്ചിട്ട് നമ്മൾ DK ശിവകുമാർ സർ, കർണാടക കോൺഗ്രസ് പ്രസിഡന്റ്, ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ മിറർ നിന്ന് കിട്ടിയ ഒരു ന്യൂസാണ്. കാരണം അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം, എല്ലാവരും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും വാക്സിൻ ഒരു ഹോസ്പിറ്റലിലും അവൈലബിൾ അല്ല അദ്ദേഹം സെർച്ച് ചെയ്ത സമയത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും എല്ലാവരോടും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ബാംഗ്ലൂരിൽ ഒരുപാട് പേര് വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട്, എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഈ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക? അതുകൊണ്ട് തന്നെ
അവർക്ക് സപ്പോർട്ടായിട്ട് വോളണ്ടിയേഴ്സ് വീട്ടിൽ വന്ന് വാക്സിൻ എടുക്കാനുള്ള ഒരു കാര്യങ്ങൾ ബാംഗ്ലൂർ ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബാംഗ്ലൂർ മിററിൻ്റെ ഒരു ന്യൂസ് കണ്ടു. സോ നമുക്ക് ഇന്നത്തെ കുറച്ച് വാർത്തകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ കുറച്ച് വാർത്തകൾ നിങ്ങൾക്ക് ഡെയിലി അറിയിച്ചു തരാൻ ശ്രമിക്കാം. സോ ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. ഞാനും എൻ്റെ റൂമിലും എൻ്റെ റൂമിൻ്റെ അടുത്തായിട്ടുള്ള ഓഫീസിലും ക്വാറന്റൈനിൽ തന്നെയാണ്. പുറത്തിറങ്ങാനൊന്നും നിൽക്കാറില്ല, കാരണം പോലീസുകാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ 250 ചെക്ക് പോസ്റ്റുകളാണ് ബാംഗ്ലൂരിനുള്ളിലുള്ളത്. പിന്നെ കുറേ പേര് നമുക്ക് കോൾ ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം നാട്ടിലേക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമെന്ന്. നമുക്ക് കിട്ടിയൊരു വിവരം ഇത്ര മാത്രമാണ്, എമർജൻസി കേസാണ്, നിങ്ങൾക്ക് നാട്ടിലെത്തിയേ പറ്റും. എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോവിഡ് ജാഗ്രതയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ആരും എമർജൻസി കേസായിട്ട് നാട്ടിലേക്ക് പോയതായിട്ടുള്ള ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നാട്ടിലെത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യുക, അറിയിക്കുക. കാരണം നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തതെന്നുള്ളതൊക്കെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് വാഹനമുണ്ട്, വീട്ടിൽ അച്ഛൻ അമ്മ ഒറ്റയ്ക്കാണ്, ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് നാട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.